കടബാധ്യതയെ തുടർന്ന് കർഷകനായ കല്ലോടി പുളിഞ്ഞാമ്പറ്റയിലെ പറപ്പള്ളിൽ തോമസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. മോർച്ചറിയിൽ നിന്നും മൃതദേഹം എടുക്കാതെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. തുടർന്ന് 10,000 രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം വീടിന് സമീപത്തെ തോട്ടത്തിലാണ് ക്ഷീരകർഷകൻ കല്ലോടി പുളിഞ്ഞാമ്പറ്റ പറപ്പള്ളിൽ തോമസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടബാധ്യതയെ തുടർന്നായിരുന്നു തോമസ് മരിച്ചത്. 40 ലക്ഷത്തോളം രൂപ വിവിധ ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലുമായി തോമസിന് കടബാധ്യതയുണ്ടായിരുന്നു. തോമസിൻ്റെ ഏക ആശ്രയമായിരുന്ന പശുവും കഴിഞ്ഞ ദിവസം ചത്തിരുന്നു. തോമസിൻ്റെ കടബാധ്യതകൾ എഴുതിത്തള്ളണമെന്നും സംസ്കാരത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് മോർച്ചറിയിൽ നിന്നും മൃതദേഹം ഏറ്റെടുക്കാതെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു യാതൊരു പ്രശ്നമില്ലായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് പശുക്കൾ ചത്തുപോയതിൻ്റെയൊക്കെ ഒരു മാനസിക ഒരു വിഷമം അങ്ങനെ വന്നേക്കുന്നു. അത് തീരുമാനമാകാണ്ട് കട ഭയങ്കര നല്ല കടമുണ്ട്. ഇപ്പം ഞാൻ മോനെ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് വിജയ ബാങ്ക് ആയിരുന്നു ആദ്യം എടുത്ത വിദ്യാഭ്യാസ ലോണേ. വിദ്യാഭ്യാസ ലോൺ തന്നെ ഒരു 3.5 ലക്ഷം എടുത്ത് ഇപ്പം ഇൻട്രസ്റ്റ് അടക്കം 7 ലക്ഷം രൂപ അത് വന്നിട്ടുണ്ട്. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നില്ല സാമ്പത്തിക സ്വന്തമായി വീടൊന്നുമില്ലേ? വേറെ ഒന്നും പറഞ്ഞില്ലേ? കടത്ത് ബാങ്കുകാർ ഇവിടെ വന്നിരുന്നോ? ബാങ്കുകാർ വന്നായിരുന്നു മക്കയാടുന്നു. അഞ്ചു ആറ് മാസം മുമ്പാ വന്നത്. അവര് വന്ന് കൊറേണ്ടല്ലോ ഒത്തിരി പറഞ്ഞു എന്തൊക്കെയോ കളിയൊക്കെ ചെയ്തു. പുള്ളിക്ക് ഭയങ്കര വിഷമമായി അന്നേരം തന്നെ. ഒരു മണിക്കൂറിലധികം നേരം മൃതദേഹം ഏറ്റെടുക്കാതെ പ്രതിഷേധം തുടർന്നു. പിന്നീട് തഹസിൽദാർ എൻ.ജെ. അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. ചർച്ചയ്ക്കൊടുവിൽ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം തുക പ്രഖ്യാപിക്കുകയായിരുന്നു. വൈകുന്നേരത്തോടെ തോമസിൻ്റെ മൃതദേഹം കല്ലോട്ടി സെൻറ് ജോർജ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ മാനന്തവാടി.